വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 5 മാസം മുമ്പ് വിവാഹിതരായ യുവതിയെയും ഭർത്താവിനെയും വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ നടുക്കത്തിലാണ് ഇപ്പോൾ വൈക്കത്തെ നാട്ടുകാർ. മറവൻതുരുത്ത് പഞ്ചായത്ത് 14-ാം വാർഡിൽ എട്ടുപറയിൽ വീട്ടിൽ 24-ാം കാരൻ ശ്യാം പ്രകാശ്, ഭാര്യ 19-ാം കാരി അരുണിമ എന്നിവരാണ് മരിച്ചത്. അരുണിമ ഗർഭിണിയായിരുന്നു എന്ന സത്യം എല്ലാവരിലും വേദനയായി. ശ്യാമിന്റെ വീട്ടിലെ 2 മുറികളിലായി തൂങ്ങിയ നിലയിലായിരുന്നു ഇവർ. പെയിന്റിംഗ് തൊഴിലാളിയായ ശ്യാം പ്രകാശും അരുണിമയും 5 മാസം മുൻപാണ് വിവാഹിതരായത്. പ്രണയ വിവാഹമായിരുന്നു. അയൽവാസികൾ കൂടിയായിരുന്നു ശ്യാമും അരുണിമയും. ശ്യാമിന്റെ സഹോദരൻ ശരത് പ്രകാശ് +1 വിദ്യാർത്ഥിയാണ്. ശരത്തും തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മ ലാലിയും വീട്ടിലില്ലാതിരുന്ന സമയമായിരുന്നു സംഭവം. ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 3-ന് ശരത് വീട്ടിലെത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. കഴിഞ്ഞ ദിവസം ശ്യാം പ്രകാശ് സമീപത്തുള്ള അമ്മാവിന്റെ വീട്ടിലെത്തി. യാത്ര പോകാൻ കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നതിനാൽ നൽകിയിരുന്നില്ല. ഇതിൽ ക്ഷുഭിതനായ ശ്യാം പോർച്ചിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് കാർ അടിച്ചു തകർത്തു. ഇതുകണ്ട് കുഴഞ്ഞു വീണ അമ്മാവൻ ഇപ്പോഴും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച ഇതു സംബന്ധിച്ച് പോലീസ് കേസ് എടുത്തിരുന്നു. ഇതാകാം ദമ്പതികളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന ഒരു കത്ത് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. കുലശേഖരമംഗലം യശോദാഭവനത്തിൽ സന്തോഷിന്റെയും രശ്മിയുടെയും മകളാണ് അരുണിമ, ഏക സഹോദരൻ കാശിനാഥൻ. വൈക്കം SI അജ്മലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.